ഹലോ, ഹലോ. ആ പോവാം പോവാം പോവാം. എടാ, നമുക്ക് ഇപ്പൊ എങ്ങോട്ടാ പോവാള്? നീ ടാഗ് കേട്ടുള്ള എവിടെ? ഫുഡ് വാങ്ങാൻ. ഇല്ല, എനിക്കിങ്ങനെ അറിയാം. തുടങ്ങിയില്ലേ ഇത്? ആ, നിങ്ങളൊക്കെ ഇവിടെ വന്നായിരുന്നു. എനിക്ക് പക്ഷെ ഇതിൽ കാണിക്കുന്നില്ല ലൈവ്. ഒരു സെക്കൻഡ്, എൻ്റെ ചാനൽ ഒന്ന് അന്നെടുത്ത് നോക്കണം. എനിക്ക് കമൻറ്റ് വായിക്കാനുള്ളതിൽ വരുന്നില്ല. ആ, ഇപ്പൊ വന്നു. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഇതത് നേരത്തെ എൻ്റെ നെറ്റ് അറിയാലോ, മൊബൈൽ ഡാറ്റയിലാണ് ഇടുന്നത്. അപ്പോൾ മൊബൈൽ ഡാറ്റയിൽ ഇട്ടിപ്പോൾ അടി അത് പെട്ടെന്ന് എന്തോ നെറ്റ് എന്തോ സ്വിച്ച് ആയതാണ്. സോറി. പ്രജുൽ ശ്യാം, വെൽക്കം ടു സ്ട്രീം ബ്രോ. സിയോണിൽ കയറില്ലേ? സിയോണിൽ കയറാം ബ്രോ, സിയോണിൽ കയറാം. കയറാതിരിക്കില്ല, കയറാം. എടാ, പിന്നെ അങ്ങോട്ട് പറയാം. അതവിടെ എന്തുവാ ഷോപ്പ്? അങ്ങോട്ട് പോവാ വേണമെങ്കിൽ, പക്ഷെ കുറച്ചേരൂടെ കളിക്കാം. പ്രത്യേകിച്ച് കാണാനായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മാത്രം. അവിടെ എന്തുകൊണ്ട് ഇവിടുത്തെ ഈ വണ്ടി ഓഫ് റോഡ് പോവില്ല? സിവി കയറൂല്ല? നമ്മള് സാധാരണ നമ്മള് എല്ലാ സിറ്റിയിലും നമ്മള് പോകത്തില്ലേ, ഇവിടെ മൗണ്ട് ചില്ലിയാറിലേക്ക് ആ വഴിക്ക് പോയിക്കോ. ഇവിടെ പക്ഷെ ഇവിടെ പ്രത്യേകതയുണ്ട്. അല്ല, ഇതിപ്പോ നീ ഇങ്ങോട്ടാ ടാഗ് ചെയ്തേക്കണേ? മൗണ്ട് ചില്ലിയാട്. അതിന് മുമ്പ് ആഹാരം അടിക്കാൻ പോ. ആഹാരം അടിക്കുന്നത് ഈ മൂന്ന് വഴിക്ക് തന്നെ. വാ, പോയിക്കോ. അതൊന്നുമില്ല വണ്ടി. കുഴപ്പമില്ല, ബാലൻസ്ഡ് ആണ്. ഞാൻ കുറച്ച് പവർ കൂട്ടി കൊടുത്തോണ്ട്, പവർ ബാലൻസ് ചെയ്ത് പോയാൽ കുഴപ്പമില്ല. നല്ല രസമുണ്ട് ഓടിക്കാൻ. ഡ്യൂഡി കൊച്ചിയാണ്, അതെ അതെ, ഡ്യൂഡി കൊച്ചിയാണ്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി സ്ട്രീം. ഞാനത് എൻ്റെ നെറ്റ് കാരണമാണ് പോയത്. പോയതെല്ലാവരും റിഫ്രഷ് ചെയ്ത് എല്ലാവരും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതുതായിട്ട് വന്നവർക്ക് വെൽക്കം ടു സ്ട്രീം. എം സി വെൽക്കം ടു സ്ട്രീം. ഇവിടെ ജസ്റ്റ് ചില്ലിയാടൊരു പോയി എന്താ നോക്കി, നമുക്ക് തീവണി കേറാം. തീവണി തുടങ്ങിട്ടുണ്ട്. തീവണ വന്നോ? ഐ ഡി 190 തീവണ വന്നോ? മിഥുൻ സജു, സജു എന്നാ സഞ്ജു ആണോ? സഞ്ജു ഹായ് ബ്രോ. അപ്പായിട്ടില്ല അല്ല, നേരത്തെ മൊബൈൽ നെറ്റ് തന്നെടാ ഇട്ടത്. എന്തോ മൊബൈലിന്റെ ഡാറ്റ എന്തോ ഡിസ്കണക്ട് ആയി കണക്ട് ആയതാണെന്ന് തോന്നുന്നു. എനിക്ക് അല്ലാണ്ട് ഒന്നും വേറെ ഒന്നും ഡിസ്കണക്ട് ആയിട്ടില്ല. നെറ്റ് മാത്രം പെട്ടെന്ന് കട്ട് ആയിട്ട് കണക്ട് ആയി. ആ പറയണം, നിന്റെ ഇത്രയും ദിവസത്തെ ഇല്ല. ആ, നിന്റെ ഇത്രയും ദിവസത്തെ ഗ്യാങ് എന്തോന്ന് കോ ലീഡർ അല്ലേ? കോ ലീഡർ സ്ഥാനത്ത് നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താ, അല്ലെങ്കിൽ നിനക്ക് നിന്റെ അനുഭവം പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ?
സത്യം പറയാ, എനിക്കിപ്പോ ശരക്കണ്ണൻ, യാനൻ ഇവരൊക്കെ ഓർക്കുമ്പോ എനിക്ക് സത്യം പറയാ ഇവർ റെസ്പെക്ട് ഹാർട്ട് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നുണ്ട്. കാരണം ഒരു ഗ്യാങ് മേയിച്ചോണ്ട് പോകുന്ന വെളുപ്പുള്ള പരിപാടിയില്ല. അതിന് മുമ്പ് ഇപ്പൊ ഉള്ള മെമ്പേഴ്സിന് ആക്ടീവ് ആക്കി കിടക്കണ്ടേ? ഇത്ര നേരം നീ വാ അടച്ചിരിക്കും. ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും മൊബൈൽ ഡേറ്റയിലാണ് ഇടുന്നത്. ഇത് 5G ആണ്, വൈഫൈ എടുത്തിട്ടില്ല. വൈഫൈ എടുക്കുന്ന എന്നെ പറഞ്ഞാണ് തോന്നുന്നു. ഇത് ഫുൾ ആയിട്ടില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ്ങിന് ഇപ്പൊ ഏകദേശം 18-20 പേരോളമുണ്ട്. അതിലിപ്പൊ ആക്റ്റീവ് ആയിട്ട് പ്ലേയിങ്ങില് ഞാൻ തന്നെ അത്യാവശ്യം ഇനാക്റ്റീവ് ആണ്. ഇപ്പൊ എല്ലാരും കൂടെ ഒക്കെ നോക്കുമ്പത്തേക്ക് ഇന്ന് 10-12 പേര് മാക്സിമം ആണ് ആക്റ്റീവ്. പീക്ക് ആക്റ്റീവ് ഞാനാണ് ഗ്യാങ്ങിലെ പിള്ളേർക്ക് എല്ലാവർക്കും ഗൺ പവർ ഡിപ്പാർട്ട്മെന്റ് ഗൺ പവർ എല്ലാം അനാലിസിസും അവരുടെ ഗൈഡിംഗ് ഒക്കെ നോക്കുന്ന ഞാൻ. മരങ്ങളാണല്ലോ ഇവിടെ, കാട്ടിനകത്ത് പോകുന്നവരുണ്ടല്ലോ. ഇവിടെ ഇവിടെ ഈ കാട്ടിനകത്ത് കൂടെ മനസ്സിലെന്ന പാട്ട് എന്താ അറിയോ? എനിക്കറിയടാ നീ ടാഗ് ചെയ്ത വഴിയിൽ ഞാൻ പൊക്കോണ്ടിരിക്കണം. കാലിനിടയിൽ ഒരസം പൂന എന്നൊക്കെ പറഞ്ഞിരുന്ന അത് പാട്ട് മറ്റേ പാട്ട് കാണാനല്ല രസം. അവിടെയാണ് ചില്ലിയാണ്. അവിടെ പോയ എന്തുണ്ട്? അല്ല സാധാ സിറ്റീസ് പോലെ അല്ലേ ഇവിടെ. ഇവിടെ മൗണ്ട് ഹില്ലേക്ക് പോകുന്ന വഴി ഇവിടെ ഇവിടെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. എന്ത് പ്രത്യേകത ഉള്ള നോക്കട്ടെ. ആ നോക്ക്. ഇത് ടോപ്പ് എത്ര വരും? 100-200 ഒരു 200 അടിക്ക്. 190 190 അടിപ്പിച്ചിരിക്കും. കാൾ ട്രിപ്പിൾ 8 എടാ നീ വാടാ. ഞാൻ തോന്നുന്നത് എനിക്ക് 100 ആണ്. എന്റെ അല്ലല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഗൈസ് മനസ്സിലായോ? ഇതാണ് ഞാൻ പറയുന്നത്, ലാപ്ടോപ്പും പി സിയും തമ്മിലുള്ള വ്യത്യാസം. ലാപ്ടോപ്പിലെ 3050 സെയിം FPS ആണ്, പി സിയിലെ 1060 കിട്ടുന്നെന്ന് പറയുമ്പോ ഇത്ര നേരം പിന്നെ മരമല്ലേ കണ്ടോണ്ട് വന്നു. ഇതാണ്
വേറെ വണ്ടി ഒന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. ആളെ കൊല്ലം കൊണ്ട് ചെയ്യുന്നു ഈ സ്പീഡ് ബ്രേക്കർ പോലെ പോലീസിനൊക്കെ തന്നെ ഒരു വര വെച്ചിരിക്കുന്നു. സത്യം പറയല്ല സ്പീഡിൽ പോവാണെങ്കിൽ തേർന്നി. ഇതാണോ അതിന്റെ അനുഭവം? ഇത് ഒരു പുതിയ അനുഭവമാണ്. ഇത് കേരളത്തിലെ ചില പോസ്റ്റുകൾ ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കേരളത്തിലെ ചില പോസ്റ്റുകൾ ഇതേപോലെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. റോഡിലൊക്കെ ഈ സൈഡിലിരിക്കും. അടുത്തത് സ്പീഡിപ്പോ പറ്റില്ല കേട്ടാ. ഇതെനിക്ക് സ്പീഡ് ബ്രേക്കർ ആയിട്ടാണ് മരത്തിനെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് മറ്റേ സ്പീഡ് ബ്രേക്കർ കണക്ക് ഒരു മരത്തിന്റെ അകത്തുള്ള ഇങ്ങനെ മറ്റേ പണിത് വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ എങ്ങും കാണാത്തൊരു സംഭവം വേറെ ഏത് സിറ്റിയും കാണാത്ത ഒരു സംഭവം ഈ റോഡിൽ റോഡിൽ നേരെ പോകുമ്പോ കാണാം. എന്തോ മുകളിലേക്ക് പോകുമ്പോ കാണാം, കാണിച്ചു തരാം. പറഞ്ഞ എന്റെ ത്രില്ല് പോത്തില്ലേ? എനിക്ക് സ്പീഡിൽ പോണമെന്നുണ്ട്, പക്ഷേ ബ്രേക്ക് ഉണ്ട് കേട്ടോ വണ്ടി, അതുകൊണ്ട് കൊള്ളാം. പിന്നെ ഞാൻ ഇതുവരെ വന്നിട്ട് പോലുമില്ല ഈ വഴി. പിന്നെ നമ്മളെ റോഡല്ലേ, അതുകൊണ്ടാണ് എനിക്ക് പേടി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണോ നീ പറഞ്ഞല്ല അത്ഭുതപ്പെടുത്തത് സാറേ? ഹലോ, ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല. എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാ, ഞാൻ പ്രതീക്ഷിച്ചു വരുമായിരുന്നു. ഞാനൊരു വണ്ടി പ്രതീക്ഷിച്ചു വരുമായിരുന്നു. ഹലോ, ഇതാണോടാ നീ പറഞ്ഞ പോകുമ്പോ എന്തോ കാണാത്? അവിടെ ഇടിച്ചൊക്കെ താഴെ പോവാണെങ്കിൽ തീർന്നു. എന്തുവാ പൈപ്പൊക്കെ വെച്ചു വാഴുവാണ്? നീ ഇവിടെ വന്ന് എന്തോ ചെയ്യണ വാഴുവാനായിട്ട്? ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിയും കേട്ടാ. ഞാൻ ഇവിടെ എട്ടും ഹെച്ച് എല്ലാം എടുത്ത്, പുതിയ നിയമത്തിലുള്ളത് ഞാൻ എടുത്ത്. എനിക്ക് രണ്ട് ലൈസൻസ് തരാൻ പറയണം. കഷ്ടപ്പാടാണ് ഇത്. പഴയ പഴയ ജില്ലകളാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് ഒറ്റ സ്ട്രെച്ചിൽ മുകളിൽ കയറാറില്ലടാ. സീരിയസ് ആയിട്ട് പറയാം, ഒരു ഓഫ് റോഡ് വണ്ടി എടുത്തോണ്ട് വന്ന് കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമുള്ളത്. റിലാക്സ് ആവട്ടെ, ബാക്കി ഇനി ഓടിക്കാല്ലേ അല്ലേ. വളച്ച് 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 പുല്ല്. ഈ സമയം കൊണ്ട് നീ മല പൊമ്പിളരെ വളക്കാറ. അല്ല പണ്ട് ഈ മലയുടെ മോഡല് ഡ്രൈവിംഗ് സ്കൂളിൽ എടുത്ത ഓർമ്മയുണ്ടോ? നിമ്മണ്ടാരി ഇവിടെ മറ്റേടത്ത് മറ്റേ ആർടിസി ഉണ്ടായിരുന്ന പോലെ ഇവിടെ കളിട്ടുണ്ട്. എന്തോ ഈ കൾട്ട് മാമൻ എന്നൊക്കെ പറഞ്ഞതാണ്? അത് കെൽട്ട്. ഓ കെൽട്ട് ആണ്. കെൽട്ട് മാമൻ എന്ന പേര് അനന്തു. ഓന്റെ പേര് ഡെറിക്. ഇതൊന്നും പറയാല്ലേ ആര് ഡെറിക്? എന്തെങ്കിലും കൂടെ വെച്ചിരുന്ന നീ എന്താ പറഞ്ഞ നേരത്തെ? അല്ല കഴുത്ത് എന്ന് വെച്ചാ തന്നെ ഇവിടെ വീട് കൂടി ഇവിടെ കേറി താമസിക്കാനൊക്കെ തുടങ്ങിയടി. ദൈവമേ
അല്ല അവന്മാർക്ക് അവിടുന്ന് ഈ അറ്റം വരെ സൈഡിൽ മറ്റേ ബാരിക്കേഡ് പോലെ വെക്കാല്ലേ, ഇവിടെ വെച്ചിട്ട് ആരാ വെക്കാതിരിക്കുന്നേ? ആരാ പണിയത്? അതുവരെ കറക്റ്റ് ആയിട്ട് ഈ സൈഡിൽ ബാരിക്കേഡ് വെച്ചിട്ട് ഇത്രയും വലിയ വളവി കൊണ്ടു വെച്ചു. ഇവിടെ പള്ളിയുണ്ട് അറിയോ? എന്തുണ്ടെങ്കിലും കാര്യമില്ല. അതിന്റെ ഇടയ്ക്ക് വണ്ടി റിയൽ ലൈഫിൽ ഈ ടക്സൺ ഇങ്ങനെയാണോ ദൈവത്തിന് അറിയാം. നീ കണ്ടിട്ടുണ്ടോ വണ്ടി? വണ്ടി ഓടിച്ചിട്ടുണ്ട്. ആരുടെ? വണ്ടി ഓടിച്ചു വെച്ചോ അങ്ങോട്ട്. നമുക്ക് ഈ വഴി കൂടെ ഓപ്പൺ അല്ലെങ്കിൽ നടന്നോ? വണ്ടി മുകളിൽ കിടക്കുന്നു. ഇനി നമ്മുടെ മറ്റേ പണ്ട് കേട്ടിരിക്കുന്നത് എന്താണ് ബ്രോ? അല്ല വണ്ടിക്ക് വടിയേക്കുന്ന എന്തിനാ? എന്റെ പേര് കിരിക്കണഞ്ചു. വെടിവെച്ചവന്റെ സ്വഭാവം കണ്ടപ്പോഴത്തേക്ക് വണ്ടി ഒരു മണിക്കൂറുണ്ട് എത്താനുള്ള സ്ഥലത്ത്, രണ്ട് മണി രണ്ടര രണ്ടര മണിക്കൂറുണ്ട് എത്തിക്കുന്നതാണ് പുതിയ ചില്ലിയാണ്. ഇതാണ് നിന്റെ പുതിയ കണ്ടുപിടുത്തം. ആ വണ്ടി കൊള്ളാലോ, ആ വണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പുറത്തുകൂടെ അങ്ങ് കയറി വന്നാ മതിയായിരുന്നു. ഇത് എത്ര രൂപ? വില്ലീസ് എത്ര രൂപ? അല്ല ഞാൻ ആലോചിക്കായിരുന്നു, ഞാനിവിടെ ഈ സിറ്റിയിൽ ആദ്യമായിട്ടാ വന്നത്. അപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് വരാനുള്ള ചില്ലിയാണ് രണ്ട് രണ്ടര മണിക്കൂറായിട്ട് എത്തിയത് ഇവിടെ. വളഞ്ഞു 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 നമ്മളിവിടെ എത്തില്ലായിരുന്നു. ഇവിടെ എത്തില്ല, അവിടെ കുറെ വീടുകൾ ഉണ്ടല്ലേ താഴെ, അവിടെ നേരെ താഴെ പോകുള്ളായിരുന്നു. എന്തോ ഭാഗ്യത്തിലാണ് ഇവിടെ എത്തിയത്. ഞാൻ ഇന്നാണ് സിറ്റിയിൽ വരുന്നത്, ഞാൻ ഇന്ന് തന്നെ ഇവിടെ കയറി. അടുത്ത വണ്ടി വരുന്നത് നിങ്ങളൊക്കെ അറിയാം. ചെറിയ തോതിൽ സിറ്റി നമ്പർ തന്നെ കൊള്ളായിരുന്നു. എടാ ഞാൻ ഇവിടെ ഇറങ്ങുക, ഞാൻ സിറ്റി നമ്പർ ഞാൻ പറയാൻ വേണ്ടി. അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് ചില അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് അഞ്ച് രണ്ട് മുന്നൂറ്റി മൂന്ന്. അയ്യോ എങ്ങനെ കേട്ടില്ല? കിരിക്കടൻ ജോസ് ടിവിയെ. കിരിക്കടൻ ജോസ്. ആ അതെ അതെ അതെ. നമുക്ക് താഴ്ത്തിറങ്ങിയാലോ. ഇനി ഇവിടെ താഴോട്ട് അങ്ങനെ പോകും.
ഹലോ, ആ നീ തന്നെയായിരുന്നു എടേ? എന്തോ ഇത് ഒരു മണിക്കൂർ കൊണ്ട് ഒരാളെ രണ്ടോ രണ്ടര മണിക്കൂർ എടുക്കും മുകളിലെത്താൻ. എന്താണ് എന്റെ പുതിയ ജില്ലയാണ്? തേങ്ങ താഴെ പോകാനായിരുന്നു, ചത്തില്ലെന്നേ ഉള്ളു. ബാക്കി നേരെ വന്നല്ല, ആ വീടുകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ മറ്റേ ഒരു ബാരിക്കേഡ് ഇല്ല, ഞാൻ നേരെ താഴെ പോയി. അത് പറയണേ, ഞാൻ ഇറങ്ങോ, ഞാൻ ഇറങ്ങോ, ഞാൻ അങ്ങോട്ട് പോവാം. അപ്പുറത്ത് അപ്പുറത്തോട്ട് പോവാം. ആയെന്നറിയില്ല, ആയൊന്ന് നോക്കി. ഓക്കെ ബൈ. വേറെ എവിടെ പോവാനായിട്ട് എന്തുകൊണ്ട്? ചാടിക്കണ ഒരു രസമല്ല, അങ്ങനെ കറങ്ങി കറങ്ങി പോണം. അതാണ് വണ്ടിയിൽ ടയർ പൊട്ടിച്ചാലോ. ഈ ടയർ പറ്റും, എന്തേലൊക്കെ നടക്കും. ഇൻഷുറൻസ് ഉണ്ടോ? ഹലോ, ഹലോ, റിപ്പയറൊക്കെ ചെയ്യാൻ പറ്റും. എടേ, അവന്മാർ വെടി വെച്ച് കൂട്ടിട്ടത് എങ്ങനെ? എടുത്തിട്ട് കയ്യിലെടുത്താ മതിയോ? യൂസ് കൊടുത്താ മതി. അല്ല അല്ല, ഇതിൽ തന്നെ അതേ യൂറസാ. റിപ്പയർ ചെയ്തിട്ട് മാറിയില്ലല്ലോ. പാട്ട് ഉച്ചക്കോ
സ്റ്റെപ്പ് എടുത്തോടി വണ്ടി റിപ്പയർ ചെയ്ത കാണാനാ. സ്പീഡ് ബ്രേക്കർ കറക്റ്റ് പാട്ടിന് വണ്ടിന്റെ പോസ്റ്റ് വന്നപ്പോ കറക്റ്റ് ഉണ്ടാവുക. എങ്ങോട്ടാ പോകുന്നു? ഇനി എന്റെ ഗാംഗസ്റ്റേ കൊണ്ടോട്ടെ, എന്റെ ഗാംഗസ് ആണെങ്കിൽ അങ്ങോട്ടോ ബാക്കിൽ ബാക്കിലോട്ടോ. ഈ എന്റെ എന്റെ ഗാംഗസ് ആണെങ്കിൽ എവിടെ കണ്ട് പരിചയമുള്ള ഗാംഗസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ചില ആൾക്കാരോട് എന്റെ ഇഷ്ടം ഏത് തോതിലേക്ക് ഉണ്ടെന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഈ ഈ സിറ്റിയിൽ എന്തുവാ വണ്ടി റോഡിൽ കൂടെ ഓടിക്കാനായിട്ടുള്ള അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ അത് തന്നെ ഞാനും ചോദിച്ചത്. ഇവിടുത്തെ സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ മറ്റേ റോഡിനെ നടക്കും മരം വെക്കണേ, വണ്ടി ഇങ്ങനെ ഉണ്ടോ? ഇത് ടാക്ടിക്സ് ആണോ? ഇത് ടാക്ടിക്സ് അല്ലേ? ഗാങ് മാർ കഴിയുമ്പോ വണ്ടി നേരെ കയറായിരിക്കും. ഞാൻ കണ്ടില്ല, അത് ഞാൻ കണ്ടില്ല. കാടും പടലും പിടിച്ച് എഞ്ചൽ എക്സ് ഹായ്ടാ, വെൽക്കം ടു സ്ട്രീം. ഈ/എഫ്പിഎസ് മതി. ഇതാണോ സർപ്പൻസ്? അതെ അതെ, മരമൊക്കെ എടുത്ത് കളയാൻ പറയട്ടെ. എന്റെ ലൈവ് തന്നെയല്ലേ കാണുന്നത്? ഇല്ലയുടെ വേസ്റ്റ് ഓഫ് പെട്രോൾ. ഞാൻ ഇപ്പോഴേ ഇതൊക്കെ കാണുന്നത് ഏഞ്ചൽ എക്സ് ഗെയിമിംഗ്. എടാ ഞാൻ കണ്ടില്ലടാ, അത് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ടിവിയുടെ ടിവിയുടെ പുതിയ ഗാംഗസ് ആ, അതിന്റെ ഒറിജിനൽ ഫയല് മനസ്സിലായേ? അത് വേറെ അതിനകത്ത് വേറെ പണിയൊക്കെ ചെയ്തവര്. ഇതാണല്ലേ നീ യൂസ് ചെയ്യണത്? കള്ളിക്കളി, വെറുതെ വായിക്കില്ലെങ്കിൽ എല്ലാ ബുക്കും വാങ്ങി വെച്ചിട്ടുണ്ട്, വായിക്കാറുണ്ട്. എവിടെ ഇതോ അല്ല തേങ്ങ
ഞാൻ ഈ ഗ്യാങ്ങിലാണ്, പേര് റിയ. ഓക്കെ, സിറ്റി കയറി വാ, സിറ്റി കയറി വാ ബ്രോ. ഞാൻ അങ്ങനെ ഇരിക്കണ്ടേ, ഇങ്ങനെ ഇരിക്കണ്ടേ, ഇല്ല ഞാൻ ഇവിടെ ഇരിക്കാം. ആ പറ എന്നാലേ, ഞാൻ ആദ്യം പറഞ്ഞ മര്യാദയ്ക്ക് ആ ഗ്യാങ് ഹൗസില് ആ തീയത്തെ സാധനം ഒന്ന് അടച്ചു. വന്ന് കേറിയപ്പോ തന്നെ മറ്റേ വെള്ളം, മറ്റേ എന്താ പറയാ, നമ്മടെ മറ്റേ ദീപം തെളിയിച്ച് അകത്ത് കയറ്റുന്ന പോലെ എന്നെ കേറി കത്തിച്ചു. ആ അത് തന്നെ, അത് അത് ഇതായിരുന്നു, അത് സ്പീഡ് ബ്രേക്കറാ. അപ്പൊ അത്തോട്ട് കേറുമ്പോള്ള സ്പീഡ് ഞാന് തട്ട് റെഡിയാക്കിയത്. അവൻ കത്തിക്കാണ്. വരാൻ പറ്റില്ല, നല്ല വർക്കുണ്ട്. ഓക്കെ ബ്രോ, നാളെ വന്നോ, നാളെ വന്നോ, നാളെ വന്നു. ഞാൻ ഡെയിലി ഇവിടെ ഉണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അല്ല ബാക്കി കണ്ടു നോക്കടാ, ഇതെങ്ങനെ എണീക്കും. എനിക്ക് പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞത്. ഇവിടെ ശരിയല്ല, വേണ്ട 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 വേണ്ട, ഒരിക്കൽ കത്ത് ചെയ്തോളൂ. ഉണ്ടാവില്ല എനിക്ക് ഞാൻ എനിക്ക് കംപ്ലീറ്റ്ലി ഒന്നും അറിയത്തില്ല. ആ ഗ്യാങ് ഹൗസ് എവിടെയാ ഇരിക്കുന്നത്? ഈ സ്ഥലത്ത് തന്നെയാണോ? നമുക്ക് എന്തെങ്കിലും കേരളത്തിലോട്ട് പോകാം.